അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാട്ടിത്തരാം. ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കുറേ ചിരിച്ച് എനിക്ക് കുറേ ആമർശം വന്നു. കാരണം എന്താ പറയുക, ഒരു തണ്ടും തടി ആരോഗ്യമുള്ളൊരു മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന അരുതായ്മകൾ പേക്കൂത്തുകളെ ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന ആളുകൾക്ക് അന്തല്ലേന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, പറ്റിക്കപ്പെടുന്ന ആളുകളുണ്ടാവുമല്ലോ. ഏ, ഇവർ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ ലക്ഷങ്ങൾ ഈ തണ്ടും തടിയിൽ ആരോഗ്യമുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കണമെന്നാണ്? ഒരു ചങ്ങായി വിവാഹ വാഗ്ദാനവുമായിട്ട് പല മതത്തിൻ്റെ പേരും അഡ്രസ്സാക്കിയിട്ട് അത് വിറ്റ് കാശാക്കുക. ആ വീഡിയോ കണ്ടപ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഇതിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, കേരളത്തിലെ എല്ലാ മതസ്ഥരുടെയും അളിയ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു തംബ്ലേറായിട്ട് കൊടുക്കാം. ഇൻഷാല്ലാ അതായിരിക്കും തംബ്ലേ. നിങ്ങളെന്ത് ഇതൊന്ന് കണ്ടു നോക്കി, ഇത് കേട്ടു നോക്കി, വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഏതൊരു ചാനൽ വന്നതാണ്? ഇൻഷാല്ലാ. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവും 12 ൽ അധികം വിവാഹ തട്ടിപ്പുകൾ നടത്തിയ യുവാവിനെ മലപ്പുറം കാടാമ്പുഴ പോലീസ് തിരുവനന്തപുരത്തിട്ട് പിടികൂടി. മിലിട്ടറിയിൽ ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തുന്ന യുവാവ് മാട്രിമോണിയൽ സൈറ്റുകളിലൂടെയായിരുന്നു പുനർവിവാഹത്തിന് പരസ്യം നൽകിയിരിക്കുന്ന സ്ത്രീകളെ തട്ടിപ്പിനിരയാക്കിക്കൊണ്ടിരുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് പ്രതി പല സ്ത്രീകളിൽ നിന്നായി തട്ടിയെടുത്തിരിക്കുന്നത്. എറണാകുളം തൃപ്പൂണിത്തുറ ഉദയംപേരൂർ സ്വദേശി അയ്യപ്പദാസ് എന്ന സിയാദിനെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ IPS നൽകിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തനൂർ DYSP VV ബെന്നിയുടെ നിർദ്ദേശാനുസരണം കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ KC വിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കിളിമാനൂരിലെ പുളിമാത്ത് വെച്ച് പിടികൂടിയത്. ഹിന്ദു സ്ത്രീകളെ വിവാഹം കഴിക്കാനായി എത്തുമ്പോൾ അഭിലാഷ് സുദീപ് എന്ന പേരുകളും മുസ്ലിങ്ങൾക്കിടയിൽ സിയാദ് എന്നും ക്രിസ്ത്യാനികൾക്കിടയിൽ അലക്സ് എന്നും പേരുകളിലാണ് പ്രതി പരിചയപ്പെടുത്തിയിരുന്നത്. മലപ്പുറം കാടാമ്പുഴയിൽ വിവാഹ വാഗ്ദാനം നൽകി 135,000 രൂപയും വാഷിംഗ് മെഷീനും TV പ്രതി കൈക്കലാക്കിയതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാടാമ്പുഴ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. പ്രതി യുവതിക്ക് നൽകിയിരുന്നത് എറണാകുളത്തെ മേൽവിലാസമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു മേൽവിലാസമില്ലെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്നാണ് കാടാമ്പുഴ പോലീസ് കേസന്വേഷണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെത്തിയതും അതിവിദഗ്ധമായി പ്രതിയെ പിടികൂടിയതും. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് വിവാഹ തട്ടിപ്പ് വിവരന്റെ തനിനിറം പുറത്തായത്. സമാന രീതിയിൽ 12 പേരെ കബളിപ്പിച്ചതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു. വിവാഹബന്ധം ഏർപ്പെടുത്തിയ സ്ത്രീകളുടെ മാട്രിമോണിയൽ പരസ്യം നോക്കിയാണ് കൂടുതലും തട്ടിപ്പുകൾ നടത്തിയത്. ഇതിനായി വേറ്റുനിക്കാഹ്, കേരള മാട്രിമോണി, മാലയോഗം തുടങ്ങിയ സൈറ്റുകൾ ഇയാൾ ഉപയോഗപ്പെടുത്തി. ഹരിത എന്ന സ്ത്രീയെ ആദ്യം വിവാഹം കഴിച്ച് ഡൈവോഴ്സ് ചെയ്തു. മാരാരിക്കുളത്ത് ഒരു സ്ത്രീയിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങി, അവിടെ നിന്ന് മുങ്ങി. മണിമല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 65,000 രൂപ ഒരു സ്ത്രീയിൽ നിന്നും വാങ്ങിയ കേസ് നിലവിലുണ്ട്. പാലക്കാട് അലനെല്ലൂരുള്ള സ്ത്രീയിൽ നിന്നും 10 ലക്ഷം രൂപയും, മാനന്തവാടിയിലുള്ള സ്ത്രീയിൽ നിന്ന് 132,000 രൂപയും, ചാവക്കാട് ഒരു സ്ത്രീയിൽ നിന്നും 10 ലക്ഷം രൂപയും, കായംകുളത്ത് നിന്നും 50,000 രൂപയും ഒരു സ്ത്രീയിൽ നിന്ന് ഇയാൾ വാങ്ങി. ചങ്ങരംകുളത്ത് നിന്ന് അടുത്ത വിവാഹത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തവെയാണ് കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചതും പ്രതി കസ്റ്റഡിയിലായതും. നിലവിൽ തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീയുടെ കൂടെയാണ് യുവാവ് താമസിച്ചു വന്നിരുന്നത്.